കോടിയേരിയുടെ ഒരു തമാശ പരാമർശത്തെ അതിൻ്റെതായ അർത്ഥത്തിൽ കാണാതെ ഇതാ സി പി എമ്മിന് കൊടിയ സ്ത്രീ എന്ന മട്ടിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ച ഒരു കൂട്ടൻ ചാനലുകളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും അവരെയൊക്കെ ഇളഭ്യരാക്കൊണ്ട് സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം ഏറ്റവും ഭംഗിയായി സമാപിക്കുമ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ മൂന്നാം വട്ടവും പാർട്ടിയെ നയിക്കാനുള്ള ചുമതലയിലേക്ക് നിയോഗിക്കപ്പെടുമ്പോൾ കേരളത്തിലെ പാർട്ടിയുടെ പരമോന്നത സമിതിയായ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എട്ട് പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തുമ്പോൾ പതിമൂന്ന് വനിതകളെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് മുപ്പത്തിമൂന്ന് പുതുമുഖങ്ങളുടെ സാന്നിധ്യവുമായി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുമ്പോൾ അപ്പുറത്ത് ഞങ്ങൾ തമ്മിൽ അടിയൊന്നുമില്ലേ ഞങ്ങളിപ്പോൾ പ്രശ്നം പരിഹരിക്കുമേ എന്നുള്ള നിലവിളി ശബ്ദമാണ് മുഴങ്ങുന്നത് എന്ന് ഓർക്കണം കേരളത്തിലെ മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തിൻ്റെ അവസ്ഥ എന്ത് ഇടത്തു നിന്നാണ് കോടിയേരിയുടെ ആ നിരുപദ്രവ തമാശയെ എന്തോ മഹാസംഭവമാക്കി ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചവരുടെ ആ ഊളത്തരം നാം തിരിച്ചറിയേണ്ടത് കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കളൊക്കെയാണ് കോടിയേരി ബാലകൃഷ്ണൻ്റെ ആ തമാശയെ ഓ അൻപത് ശതമാനം സ്ത്രീകളെ കൊണ്ടുവന്ന് പാർട്ടിയുടെ നേതൃതലത്തിൽ ഇരുത്തി നിങ്ങൾ പാർട്ടിയെ തകർക്കാനുള്ള നിർദ്ദേശമാണോ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ ചോദ്യമുണ്ട് ഒരു സംഘടനയെ നയിക്കാൻ ആ സംഘടനയുടെ സംവിധാനങ്ങളിലൂടെ വളർന്നു വരുന്ന ആളുകൾ സംഘടനയുടെ ഓരോ ചുവടും പ്രവർത്തന മികവുകൊണ്ട് അടയാളപ്പെടുത്തുന്ന ആളുകൾ അവർക്കാണ് സി പി എം സാധാരണഗതിയിൽ അംഗീകാരങ്ങൾ നൽകാറുള്ളത് ഇപ്പോഴത്തെ സംസ്ഥാന സമിതിയുടെയും സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെയും ഒക്കെ ഘടന പരിശോധിച്ചാലും കൃത്യമായി ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ് ആരെയും നൂലിൽ കെട്ടി ഇറക്കുന്നതല്ല പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കെത്തിയവർ സംസ്ഥാന സമിതിയിലേക്കെത്തിയവർ അവിടെ നിന്നുകൊണ്ട് അത്തരം ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു പാർട്ടിയെ നോക്കിക്കൊണ്ട് ജനാധിപത്യ രീതിയിൽ അവർ നടത്തുന്ന സംഘടനാ സമ്മേളനത്തിൻ്റെ സംസ്ഥാന സമ്മേളന ഘട്ടത്തിൽ നിൽക്കുന്ന ഒരവസരത്തിൽ കോൺഗ്രസിന്റെ വനിതാ നേതാക്കളടക്കം പറയുകയാണ് ഐ ഐ യു സി പി എമ്മിന് മുഴുവൻ സ്ത്രീവിരുദ്ധതയാണ് എന്ന് എൺപത്തിയൊൻപത് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ നിയോഗിച്ചപ്പോൾ അതിൽ പതിമൂന്ന് പേർ വനിതകളാണ് യുവാക്കളെയും വനിതകളെയും വേണ്ട വിധത്തിൽ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സംസ്ഥാന നേതൃത്വത്തെയാണ് ആ പാർട്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത് പാർട്ടിയുടെ പരമോന്നത സമിതിയായ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എന്തുകൊണ്ടൊരു പുതിയ വനിതയെ ഉൾപ്പെടുത്തിയില്ല എന്ന് ചോദിക്കുന്നവരുണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗമായ നിലയിലാണ് ശൈലജ ടീച്ചറെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കാതിരുന്നത് പാർട്ടിയുടെ ആ തലത്തിൽ പ്രവർത്തിക്കാൻ പര്യാപ്തരായ വനിതാ നേതാക്കൾ ഉണ്ട് എന്നുള്ള ബോധ്യമില്ലാത്തത് കൊണ്ടാകണം ആ പാർട്ടി അങ്ങനെ ഒരു തീരുമാനം അവിടെ എടുക്കാത്തത് പക്ഷേ അവരുടെ സംസ്ഥാന സമിതിയിൽ പതിമൂന്ന് വനിതകളെ ഉൾപ്പെടുത്താനും തയ്യാറായിട്ടുണ്ട് കോൺഗ്രസ് ഇവിടെ ആറ്റിക്കുറിച്ചെ കുറുക്കിയ ഒരു പട്ടിക പുറത്തുവിട്ടപ്പോൾ എത്ര വനിതകളെ അതിനകത്ത് ഉൾപ്പെടുത്തി ഈ വനിതാ നേതാക്കൾ എന്തേ അന്നൊന്നും ചോദ്യം ഉന്നയിച്ചില്ല സി പി എം മാന്യമായ രീതിയിൽ യുവാക്കളെയും വനിതകളെയും പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് അവരുടെ സംസ്ഥാന ഘടകങ്ങളെ പുനഃസംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് കണ്ണിൽ കുരുവൊന്നുമില്ലാത്തവർക്ക് വളരെ കൃത്യമായി കാണാനാകും